காலையில் நல்ல சூடான பீஃப் பிரியாணி சாப்பிட்ணும் நீங்கள் இங்கே வந்துருங்க. தமிழ் பண்ணு கொளாக்கில் ராவிலே 4:22 நம்ம பல்லு போலும் தேக்காதையான நம்ம ஈ ஒரு யாத்திர புறப்படணும். ഏർലി മോർണിംഗ് ബിരിയാണി എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലുണ്ട്. ചെന്നൈയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബഷീർ ബിരിയാണി OMR-ലത് ഇതിനൊരു എക്സാമ്പിളാണ്. പക്ഷേ ഫേമസ് ആയ ബിരിയാണി ഏതാ ഏർലി മോർണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരിഫ ബിരിയാണി അല്ലെങ്കിൽ നൂർ ബിരിയാണി, രണ്ടും പുളിയന്തോപ്പിലാണുള്ളത്. കമ്പാരറ്റീവ്ലി ഒരു റൂറൽ ഏരിയയാണ് നമ്മുടെ ഈ നോർത്ത് ചെന്നൈ. നോർത്ത് ചെന്നൈയിലുള്ള ഈ ഒരു ബിരിയാണി സ്ഥലം രാവിലെ തന്നെ നല്ല ആക്റ്റീവാണ്, അതുകൊണ്ട് പാർക്കിംഗ് നമുക്ക് ഒരു ഇഷ്യൂ ആവും. അപ്പോൾ നമ്മൾ കെ.ജെ. ആരിഫിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം. മുന്നിൽ തന്നെ ബിരിയാണി വെക്കുന്നുണ്ടാവും. ആവശ്യം നല്ല തിരക്കുണ്ട്. രാവിലെ 5 മണിയായിട്ടുള്ളൂ. 3 മണിക്ക് തുടങ്ങുന്ന ഈ ബിരിയാണിയുടെ കച്ചവടം 6 മണി വരെ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി, ഒരു ഫുൾ ബീഫ് ബിരിയാണി ഞാൻ മേടിച്ചത്. ഇതല്ലാതെ ഇവിടെ കബാബ്സും ഫ്രൈഡ് ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബിരിയാണി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെമ്പിൽ ബീഫ് ബിരിയാണി, മറ്റേ ചെമ്പിൽ ചിക്കൻ ബിരിയാണി അവിടെ പാർസൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കഴിക്കേണ്ടവർക്ക് അവർക്ക് പ്ലേറ്റിലാക്കി തരും, അല്ലാത്തവർക്ക് പാർസൽ എടുത്തു പോകാം. നമ്മൾ പാർസലാണ് എടുത്തത്. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ, ആളുകൾ ജോഗിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മൾ ബിരിയാണി പാർസൽ എടുത്ത് തിരിച്ചു പോവാണ് ചെയ്യുന്നത്. സതേൺ ചെന്നൈയിലുള്ള ഞാൻ ഏകദേശം 25 കിലോമീറ്റർ യാത്രയായിട്ടാണ് നോർത്ത് ചെന്നൈയിലുള്ള ഈ ഒരു ബിരിയാണി വാങ്ങാൻ പോയത്. അപ്പോൾ നമുക്കിനി ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. സമയം 6:30 ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബിരിയാണിയിൽ അങ്ങനെ തുടങ്ങാം. ആദ്യം പൊട്ടിക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. ആവശ്യത്തിലേറെ ക്വാണ്ടിറ്റി ഉണ്ട് ഈ ബിരിയാണി എന്നതാണ് സത്യം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് പച്ചമുളകിൻ്റെ അതുപോലെ മല്ലിയിലിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് ആവശ്യത്തിന് വേണ്ട നല്ല കറക്റ്റ് കുക്കാണെങ്കിലും ഒരുപാട് മീറ്റോ അല്ലെങ്കിൽ ഒരുപാട് ഫ്ലഷ് ഇതിലില്ല എനിക്ക് തോന്നി. രാവിലെ പൊതുവേ ടൊമാറ്റോ റൈസ്, കോക്കോനട്ട് റൈസ്, പുതിന റൈസ് ഇങ്ങനത്തെ പല റൈസുകളും തിന്നാൻ താല്പര്യപ്പെടുന്ന തമിഴന്മാർക്കിടയിൽ ഒരു ബിരിയാണി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അതങ്ങ് ഹിറ്റായതാണ് ഈ ഏർലി മോർണിംഗ് ബിരിയാണീൻ്റെ കോൺസെപ്റ്റ് ഉണ്ടാവാൻ കാരണം എന്ന് തോന്നി. അടുത്ത് ചിക്കൻ ബിരിയാണി. കമ്പാരറ്റീവ്ലി ഒരു റെഡിഷ് കളറാണ് ഈ ഒരു ചിക്കൻ ബിരിയാണിക്ക് എനിക്ക് തോന്നിയത്. ആവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഇതുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മീറ്റ് ഉണ്ട്, ഒരു കൂമ്പ മീറ്റ് കിട്ടുന്നുണ്ട്. ഇത്രയേറെ ചിക്കൻ പീസുകളില്ല ഒരു 100 രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന സ്ഥലം വേറെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻ്റ് ചെയ്യണേ. ഇവിടെയും റൈസ് ആവശ്യത്തിന് വെന്ത് നല്ല കറക്റ്റ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും റൈസ് കുറച്ച് കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. ബിരിയാണി കഴിച്ചു നോക്കാം. ബിരിയാണിയുടെ ഫ്ലേവർ എനിക്ക് ബീഫ് ബിരിയാണിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടേ ചെയ്തത്, കാരണം ഇത് കുറച്ചുകൂടി ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. ചെന്നൈയിലെ ഏറ്റവും നല്ല ബിരിയാണികളുടെ കൂട്ടത്തിൽ ഇതൊരിക്കലും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല്ലെങ്കിലും രാവിലത്തിൻ്റെ ഒരു ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹമുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്ത് രാവിലെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കോ അല്ലെങ്കിൽ രാവിലത്തെ നല്ല ഹൈ എനർജി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഹെവി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പോയി കഴിച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.